ആർ ഇൻസൈഡ് സ്വിച്ചസിൻ്റെ പാർട്ട് വൺ വീഡിയോ ചെയ്തിരുന്നു. ഇന്ന് ചെയ്യാൻ പോകുന്നത് പാർട്ട് ടു വീഡിയോ ആണ്. നിങ്ങൾ പാർട്ട് വൺ വീഡിയോ കണ്ടില്ലെങ്കിൽ അതിപ്പോൾ തന്നെ പോയി കാണുക. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾ ആ വീഡിയോയിൽ പോയി കാണുക. അതിൻ്റെ ബാക്കിയാണ് ഇന്ന് ഈ വീഡിയോയിൽ ചെയ്യുന്നത്. എങ്കിൽ നമ്മൾക്ക് വീഡിയോയിലേക്ക് കടക്കാം. ആദ്യമായി തന്നെ നമ്മൾക്ക് മീറ്റർ കൺസോളിൽ നിന്ന് തുടങ്ങാം. ഈ മീറ്റർ കൺസോളിൻ്റെ വലതുഭാഗത്ത് കാണുന്നതാണ് സ്പീഡോമീറ്റർ. അതിൻ്റെ താഴെ കാണുന്നതാണ് ഫ്യുവൽ ഗേജ്. ഇത് നോക്കിയാണ് നമ്മളുടെ വാഹനത്തിൽ എത്ര ഇന്ധനമുണ്ടെന്ന് മനസ്സിലാക്കുന്നത്. ഇത് എം ടി, ഫുൾ, ഇത് ഹാഫ് എന്നൊക്കെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഇടതുവശത്ത് ഈ വലുതായി കാണുന്നതാണ് ടോക്കോമീറ്റർ അഥവാ ആർ പി എം മീറ്റർ. ഇത് നോക്കിയാണ് നമ്മൾ എൻജിൻ്റെ ആർ പി എം മനസ്സിലാക്കുന്നത്. ഇവിടെ അടിയിൽ കാണുന്നതാണ് ടെമ്പറേച്ചർ മീറ്റർ. എൻജിൻ്റെ ടെമ്പറേച്ചർ മനസ്സിലാക്കുന്നത് ഇത് നോക്കിയാണ്. ഹോട്ട്, കോൾഡ് എന്നൊക്കെ ഇതിൽ കാണുന്നുണ്ട്. ഇനി നമ്മൾക്കിതൊന്ന് ഓൺ ചെയ്യാം. ഇപ്പോൾ ഓൺ ചെയ്യുമ്പോൾ തന്നെ നടുവിലൊരു ഡിസ്പ്ലേ കാണുന്നുണ്ട്. ഈ ഡിസ്പ്ലേ കൺട്രോൾ ചെയ്യാനാണ് ഇവിടെ ഒരു നോബ് കൊടുത്തിട്ടുള്ളത്. ഇതിൽ കൂടുതൽ ഫങ്ഷൻ ഉള്ളത് കൊണ്ടാണ് ഇതിന് രണ്ട് നോബ് കൊടുത്തിട്ടുള്ളത്. ഒരു സ്റ്റിക്ക് പോലുള്ള നോബ്, ഈ സ്റ്റിക്ക് ഉപയോഗിച്ചുകൊണ്ടാണ് ഇത് കൺട്രോൾ ചെയ്യുന്നത്. അധിക കാറിലും ഇതുപോലത്തെ ഒരു സ്റ്റിക്കേ കാണൂ. ഇതിൽ ഞെക്കിക്കൊണ്ട് ഇതിൻ്റെ ആവറേജ് മൈലേജ്, റേഞ്ച്, ഇൻസ്റ്റൻറ്റീനിയസ് മൈലേജ്, ട്രിപ്പ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയാണ് ഈ ഒരു നോബ്. ഇത് പ്രസ് ചെയ്തുകൊണ്ട് ഇതിൽ ഇത് ബാക്കി കാര്യങ്ങളൊക്കെ മാറ്റാൻ പറ്റും. ഇതിൻ്റെ മുകളിൽ കാണുന്നതാണ് ടെമ്പറേച്ചർ. ഇത് ഔട്ട്സൈഡ് അറ്റ്മോസ്ഫിയർ ടെമ്പറേച്ചറാണ് ഇതിൻ്റെ പുറത്ത് കാണുന്നത്. ഇത്രയും കാര്യമാണ് ഈ മീറ്റർ കൺസോളിനെ കുറിച്ച് പറയാനുള്ളത്. ഇനി നമ്മൾക്ക് സ്റ്റിയറിംഗ് വീലിലേക്ക് കടക്കാം. ഇതാണ് കാറിൻ്റെ സ്റ്റിയറിംഗ് വീൽ. ഈ ഇപ്പോഴത്തെ കാറുകളിൽ സ്റ്റിയറിംഗ് വീലിൽ തന്നെ കൺട്രോളുകളും മറ്റുമുണ്ട്. ഇവിടെ ഇപ്പോൾ മീഡിയയുടെ കൺട്രോളാണ്. ഇത് മ്യൂട്ട് ബട്ടൺ, മോഡ് ബട്ടൺ, വോളിയം അപ്പ് ആൻഡ് ഡൗൺ, ചാനലും മറ്റും മാറ്റുന്ന ബട്ടൺ. ഇത് കോൾ ടെലിഫോണിക് കൺട്രോളാണ്. ഇത്രയും കാര്യമാണ് സ്റ്റിയറിങ്ങിലുള്ളത്. ഇത് എല്ലാ കാറിലും ഈ കൺട്രോളുകൾ ഉണ്ടാവണമെന്ന് നിർബന്ധമില്ല. അത് ഓരോ കാറിനെ അടിസ്ഥാന ഓരോ കാറിലെ ഫീച്ചർ അടിസ്ഥാനമാക്കിയായിരിക്കും. ചില കാറിലൊക്കെ ക്രൂയിസ് കൺട്രോളും മറ്റുമുണ്ട്. ഇതാണ് ഹോൺ പാഡ്. ഇതിനൊക്കെയാണ് ഹോൺ അടിക്കുന്നത്. ഈ ഒരു ഹോൺ പാഡിൻ്റെ ഏത് ഭാഗത്ത് പ്രസ് ചെയ്താലും ഹോൺ അടിക്കും. കണ്ടില്ലേ, ഇവിടെ ഹോണിൻ്റെ ഒരു ചിഹ്നം കൊടുത്തിട്ടുണ്ട്. ഈ ഭാഗത്ത് എവിടെ ഞെക്കിയാലും ഹോൺ അടിക്കാൻ പറ്റും. ഇനി അടുത്തത് എ സി വെൻറ്റിനെ പറ്റി പറയാം. കാറിൻ്റെ ഫ്രണ്ട് ഭാഗത്ത് കുറേയേറെ എ സി വെൻറ്റുകൾ കാണാൻ പറ്റും. ആദ്യം തന്നെ ഈ എ സി വെൻറ്റിൻ്റെ എയർ അഡ്ജസ്റ്റ് ചെയ്യാനാണ് ഈ ഒരു ഭാഗം. ഇതിങ്ങനെ ആക്കി ഏത് ഡയറക്ഷനിലേക്ക് വേണമെങ്കിലും എയറിൻ്റെ ഫ്ലോ നിയന്ത്രിക്കാൻ പറ്റും. അതിനാണ് ഈ ഒരു ഭാഗം. ഇതെന്തെന്ന് പറഞ്ഞാൽ എയറിൻ്റെ ഫ്ലോ ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ ഒരു എയർ കാണുന്ന ഭാഗത്തേക്ക് ആക്കി വെച്ചാൽ എയർ പുറത്തേക്ക് വരും. ഇതിൽ നിന്ന് തിരിച്ച് ഈ ഒരു ഭാഗത്തേക്ക് ആക്കി വെച്ചാൽ എയർ ഒരിക്കലും വരില്ല. ചില വാഹനങ്ങളിൽ ഇങ്ങനെ ആയിരിക്കില്ല കൺട്രോൾ. ഈ ഒരു ഭാഗം തന്നെ ക്ലോസ് ചെയ്തിട്ടായിരിക്കും ചില വാഹനങ്ങളിൽ എയർ ഫ്ലോ ക്ലോസ് ചെയ്യുന്നത്. ഇനി ഈ ഒരു ഭാഗം, ഇതും എ സിയുടെ വെൻറ്റ് തന്നെയാണ്. ഇത് ഡീഫോഗറിന് വേണ്ടിയുള്ളതാണ്. ഇപ്പോൾ ഡീഫോഗർ ഓൺ ആക്കിയാൽ ഈ ഒരു സൈഡ് ഗ്ലാസ്സിൽ പറ്റി പിടിച്ചിരിക്കുന്ന മഞ്ഞുകളൊക്കെ ഇതിൽ നിന്നുള്ള എയർ ഇതിലേക്ക് വന്ന് പോകാൻ വേണ്ടിയാണ് ഈ ഒരു സംവിധാനം കൊടുത്തിട്ടുള്ളത്. ഇനി അടുത്തൊരു എ സി വെൻറ്റ് എന്ന് പറയുന്നത് ഈ ഒരു വിൻഡ് സ്ക്രീനിൻ്റെ ഭാഗത്താണ്, ഫ്രണ്ടിൽ. അതൊരു നീണ്ട ഒരു എയർ വെൻറ്റാണ്. ഇതെന്തിനാണെന്ന് വെച്ചാൽ ഡീഫോഗറായി വർക്ക് ചെയ്യാനാണ് ഈ ഒരു എ സി വെൻറ്റ് കാണുന്നത്. ഇത് ഫ്രണ്ട് ഗ്ലാസ്സിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന മഞ്ഞുകളൊക്കെ കളയാൻ വേണ്ടിയാണ് ഈ ഒരു എ സി വെൻറ്റ് കൊടുത്തിട്ടുള്ളത്. അതേപോലെ തന്നെ സൈഡ് ഗ്ലാസ്സിലുള്ള മഞ്ഞുകൾ കളയാൻ വേണ്ടി ഈ ലെഫ്റ്റ് സൈഡിലും ഇതേപോലെയൊക്കെ കാണാം. അടുത്തതായി എ സി വെൻറ്റ് കാണുന്ന സ്ഥലമാണ് നമ്മുടെ കാലിൻ്റെ ഭാഗം. വീഡിയോയിൽ ശരിയായി കാണുന്നുണ്ടോ എന്നറിയില്ല. ഈ കാലിൻ്റെ ഒരു ഭാഗത്തും എയർ വരും. ഒരു ഇതാ ഈ ഒരു ഭാഗത്ത് കൂടിയാണ് എയർ വരുന്നത്. ഇത് കാലിലേക്ക് എയർ തട്ടാൻ വേണ്ടിയാണ് ഈ ഒരു ഭാഗം.
ഇത്രയും കാര്യമാണ് എ സി വെൻറ്റിനെ കുറിച്ച് പറയാനുള്ളത്. അടുത്തത് ഈ ഒരു സൺവൈസറാണ്. ഈ സൺവൈസർ എന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ വെയിലൊക്കെ കണ്ണിലേക്ക് അടിക്കാതിരിക്കാനാണ് ഈ ഒരു സൺവൈസർ. ഇതിങ്ങനെ ഇവിടുന്ന് തുറന്നാൽ ഈ ഫ്രണ്ട് ഗ്ലാസ്സിൽ നിന്നും വെയിലൊക്കെ കണ്ണിലേക്ക് അടിക്കുന്നത് തടയാൻ. ഇതിനെ കൊണ്ട് രണ്ട് വിധത്തിലൊരു ഉപയോഗമുണ്ട്. ഒന്ന് ഫ്രണ്ട് ഗ്ലാസ്സിൽ നിന്നും, പിന്നെ ഇത് സൈഡ് ഗ്ലാസ്സിലേക്ക് വേണ്ടി ഉപയോഗിക്കാം. അതിന് ഇവിടെ ഒരു കൊളത്ത് കണ്ടോ, ഇതിൽ നിന്നൊന്ന് റിമൂവ് ചെയ്ത് ഇതിങ്ങനെ ഒന്ന് സൈഡിലേക്ക് മാറ്റി വെക്കാനും പറ്റും. രണ്ട് വിധത്തിൽ ഇത് ഉപയോഗിക്കാം. ഇപ്പോൾ സൈഡ് ഭാഗത്ത് നിന്നാണ് വെയിലടിക്കുന്നുണ്ടെങ്കിൽ ഇത് സൈഡിലേക്ക് മാറ്റി അഡ്ജസ്റ്റ് ചെയ്യാം. അതല്ലെങ്കിൽ നമുക്കിത് തിരിച്ച് ഫ്രണ്ട് ഭാഗത്തേക്കും വെക്കാൻ പറ്റും. ഇതിനെ കൊണ്ട് രണ്ട് ഗുണങ്ങളുമുണ്ട്. അതേപോലെ തന്നെയാണ് പാസഞ്ചർ സൈഡിലും. ഇത് ചില കാറിൽ വാനിറ്റി മിററൊക്കെ ഉണ്ടാകും. ഇത്രയും കാര്യമാണ് സൺവൈസറിനെ പറ്റി പറയാനുള്ളത്. അടുത്തത് ക്യാബിൻ ലൈറ്റാണ്. ഇത് ഓരോ വാഹനങ്ങളിലും വ്യത്യസ്തമായിരിക്കും. ഇതിന് ഫ്രണ്ട് രണ്ട് റീഡിംഗ് ലാമ്പാണ് ഉള്ളത്. ഇതിൻ്റെ മെയിൻ ക്യാബിൻ ലൈറ്റ് ബാക്ക് പുറകിലാണ്. ഇതിൽ മൂന്ന് ഓപ്ഷൻ ഉണ്ടാവും. ഡോർ ഓൺ, ഓൺ ചെയ്ത് വെച്ചാൽ എല്ലാ സമയത്തും ഇത് ഓൺ ആകും. ഇത് ഡോർ പൊസിഷനിലാണ് ഉള്ളതെങ്കിൽ ഡോർ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഈ ലൈറ്റ് ഓൺ ചെയ്യും. ഓഫാണെങ്കിൽ ഇത് ഓഫായി കിടക്കും. ഇത്രയേ ഉള്ളൂ ലൈറ്റിൻ്റെ കൺട്രോൾ. ഈ ലൈറ്റ് ചിലപ്പോൾ ചില വാഹനങ്ങളിൽ ഈ ഫ്രണ്ട് ഭാഗത്തായിരിക്കും ഉണ്ടാവുക. ഈ വാഹനത്തിൽ ഇത് മിഡിലാണ് ഉള്ളത്, ബാക്കിലേക്കും കൂടി ലൈറ്റ് കിട്ടാൻ വേണ്ടി. അധിക വാഹനങ്ങളിൽ ഫ്രണ്ടിലുണ്ടാവും. ഇതിനിപ്പോൾ ഫ്രണ്ടിൽ സെപ്പറേറ്റ് റീഡിംഗ് ലാമ്പാണ് ഉള്ളത്. അടുത്തതായി പറയാനുള്ളത് ഈ താഴെ ഭാഗത്തേക്ക് വന്നാൽ ഇവിടെ ഒരു യു എസ് ബി ഓക്സ് പോർട്ട് കാണാം. പിന്നെയുള്ളത് ഒരു പവർ സോക്കറ്റാണ്. ഇതൊരു 12 വോൾട്ട് പവർ സോക്കറ്റാണ്. ഇതിൽ നമ്മൾക്ക് ഫോണിൻ്റെ ചാർജറും മറ്റും കാര്യങ്ങളും ഉപയോഗിക്കാനാണ് ഈ ഒരു പവർ സോക്കറ്റ് കൊടുത്തിട്ടുള്ളത്. ഇതിലൊരു അഡാപ്റ്റർ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഉപയോഗിക്കാം. ഇതിൽ വരുന്ന കറണ്ട് എന്ന് പറഞ്ഞാൽ 12 വോൾട്ട് ഡി സി ആണ്. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇതിൽ ഉപയോഗിക്കാൻ പറ്റൂ. ഓവർ വാട്ടൊക്കെ ഉപയോഗിച്ചാൽ വണ്ടിയുടെ ബാറ്ററി ചിലപ്പോൾ ഡൗൺ ആയി പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഹൈ വോൾട്ടേജ് ഉള്ള സംഭവങ്ങൾ ഒക്കെ ഉപയോഗിക്കുമ്പോൾ വണ്ടി സ്റ്റാർട്ടാക്കി വേണം ഉപയോഗിക്കാൻ. പിന്നെ അടുത്ത ഭാഗം എന്ന് പറയുന്നത് ഗ്രാബ് ഹാൻഡിലാണ്. ഇങ്ങനെ സൈഡിലൊരു ഗ്രാബ് ഹാൻഡിൽ കാണും. ഇത് കൈയൊക്കെ പിടിക്കാൻ വേണ്ടിയാണ്. ഇത് സ്പ്രിംഗ് ലോഡഡ് ഗ്രാബ് ഹാൻഡിലാണ്. ഗ്രാബ് ഹാൻഡിലൊക്കെ കാണും. അടുത്ത് പറയാനുള്ള സീറ്റ് ബെൽറ്റാണ്. ഇതെല്ലാവർക്കും അറിയാമെന്ന് പ്രതീക്ഷിക്കുന്നു, എന്നാൽ അറിയാത്തവർക്ക് വേണ്ടിയാണ് ഇത് ചെയ്യുന്നത്. ഇതാണ് സീറ്റ് ബെൽറ്റ്. ഈ സീറ്റ് ബെൽറ്റ് കണക്ട് ചെയ്യാനാണ് ഇവിടെ ഒരു സംഭവം. ഈ ഒരു സംഭവത്തിൽ കണക്ട് ചെയ്താണ് സീറ്റ് ബെൽറ്റ് ഇടുന്നത്. ഇപ്പോൾ സീറ്റ് ബെൽറ്റ് ഇട്ടു, കണ്ടില്ലേ ഇവിടെയാണ് കണക്ട് ചെയ്യേണ്ടത്. ഈ റെഡ് ബട്ടൺ പ്രസ് ചെയ്താൽ സീറ്റ് ബെൽറ്റ് റിമൂവ് ചെയ്യാൻ പറ്റും. ഇത് സ്പ്രിംഗ് ലോഡാണ്, അത് വിട്ടാൽ തന്നെ അങ്ങോട്ടേക്ക് പോയിക്കോളും. ഇത്രയല്ലോ സീറ്റ് ബെൽറ്റിനെ കുറിച്ചുള്ള കാര്യം. ഇപ്പോൾ നമ്മൾ വാഹനത്തിൻ്റെ പുറകിലാണുള്ളത്. ഇനി പുറകിലത്തെ കാര്യങ്ങൾ പറയാം. അതിനു മുമ്പ് ഈ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഹെഡ് റെസ്റ്റ് ആണെങ്കിൽ ഇവിടെ ഒരു ബട്ടൺ ഉണ്ടാവും. അത് പ്രസ് ചെയ്തുകൊണ്ട് ഹെഡ് റെസ്റ്റ് ഉയർത്താനും താഴ്ത്താനും പറ്റും. അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ് ആണെങ്കിൽ ഇവിടെ ഒരു ബട്ടൺ കാണും. അത് ഉപയോഗിച്ചുകൊണ്ടാണ് ഹെഡ് റെസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്യേണ്ടത്. ഇനി പറയാനുള്ളത് റിയർ സീറ്റ് ഫോൾഡ് ചെയ്യാനുള്ള ഓപ്ഷനാണ്. ചില വാഹനങ്ങളിൽ ഇങ്ങനെ ഒരു ലിവർ കാണും. ഇത് വലിച്ചാണ് സീറ്റ് ഫോൾഡ് ചെയ്യേണ്ടത്. ഇത് രണ്ട് സ്ഥലത്തും കാണും. ഈ കാറിനിപ്പോൾ സീറ്റ് സ്പ്ലിറ്റ് ചെയ്യുന്നൊരു സീറ്റാണ്. ചില അധിക കാറുകളിലും സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റാത്ത സീറ്റാണ്. അതിന് ഈ രണ്ട് ലിവർ ഒരുമിച്ച് പിടിച്ച് വേണം ഇത് മടക്കാൻ. ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ ഈ ലിവറിന്ന് വലിച്ചു, ഉണ്ടല്ലേ. ഇപ്പോൾ സീറ്റ് ഇങ്ങനെ മടക്കി ഇടാൻ പറ്റും. ഇത്രയേ ഉള്ളൂ സീറ്റ് മടക്കാൻ. ഇനി ഇത് അങ്ങോട്ടേക്ക് ആക്കണമെങ്കിൽ ഇതേപോലെ അങ്ങോട്ടേക്ക് ആക്കിയാൽ മതി. അതേപോലെ തന്നെ ഇപ്പുറത്തെ സൈഡിലെ ഭാഗവും. ഇതിപ്പോൾ സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റുന്ന സീറ്റ് ആയതുകൊണ്ടാണ് ഇങ്ങനെ. ഒരു സംഭവം കണ്ടില്ലേ, ഇതൊന്ന് വലിക്കുക. ഇതൊന്ന് വലിച്ചാൽ തന്നെ സീറ്റ് ഇങ്ങനെ ഇങ്ങോട്ടേക്ക് വരും. വേറൊന്നും ചെയ്യാനൊന്നുമില്ല. അതേപോലെ തിരിച്ച് അങ്ങോട്ടേക്കും വയ്ക്കും. ഇപ്പോൾ സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റാത്ത സീറ്റാണെങ്കിൽ ഈ രണ്ട് ഭാഗത്തെ ഒരു സംഭവം കണ്ടില്ലേ, അത് ഒരുമിച്ച് വലിച്ച് വേണം സീറ്റ് ഒരുമിച്ച് ഇങ്ങോട്ട് മറിച്ചിടാൻ. അത്രയേ ഉള്ളൂ കാര്യം. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ഹെഡ് റെസ്റ്റ്. ഇപ്പോൾ അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ് ആണെങ്കിൽ ഇത് പൊന്തിക്കാൻ ഈ സ്വിച്ച് ഒന്നും അമർത്തേണ്ടതില്ല. ഇത് താക്കാൻ വേണ്ടി ഈ ഒരു ബട്ടൺ കണ്ടില്ലേ ഇവിടെ സൈഡിൽ,
ഇതൊന്ന് പ്രസ് ചെയ്ത് ഇതൊന്ന് താക്കാം, അത്രയേ ഉള്ളൂ. പിന്നെ പുതിയ കാറുകളിൽ കാണാൻ പറ്റുന്ന ഒരു സംഭവമാണ് ഐസോഫിക് ചൈൽഡ് സീറ്റിൻ്റെ പോയിൻ്റ്. ഇതിപ്പോൾ ഇവിടെ ഒരു ചിഹ്നം കണ്ടില്ലേ, ഇങ്ങനെ കാണുന്നുണ്ട്. ഇത് റിയർ സീറ്റിലാണ് കാണുന്നത്, ഇപ്പുറത്തെ ഭാഗത്തും കാണുന്നുണ്ട്. ഇവിടെ കാണുന്നുണ്ടല്ലോ, ഇതിൻ്റെ ഇടയിൽ. ഇതാണ് ഐസോഫിക് ചൈൽഡ് സീറ്റ് ഘടിപ്പിക്കേണ്ട സ്ഥലം. ഐസോഫിക് ചൈൽഡ് സീറ്റ് എന്ന് പറഞ്ഞാൽ കുട്ടികളുടെ സീറ്റാണ്. ഇത് ഘടിപ്പിക്കാൻ വേണ്ടിയാണ് ഈ ഒരു പോയിൻ്റ്. ഈ സീറ്റിൻ്റെ പുറകിലും ഒരു ഹുക്ക് പോലത്തെ ഭാഗം ഉണ്ടാവും, അവിടെയും കണക്ട് ചെയ്താണ് ഐസോഫിക് ചൈൽഡ് സീറ്റ് പിടിപ്പിക്കുന്നത്. പിന്നെ പറയാനുള്ള കാര്യം റിയർ സീറ്റ് ബെൽറ്റിൻ്റെയാണ്. ഇവിടെ കുറേ പോർഷൻ കാണുന്നുണ്ട്. ഇതിൽ എഴുതിയിട്ടിരിക്കുന്ന കാണാം, ഇത് സെൻറ്റർ ഭാഗത്തെയാണ്. ഈ വാഹനത്തിന് സെൻറ്റർ ഭാഗത്തെ സീറ്റ് ബെൽറ്റ് ഇങ്ങനെയാണ് ഇടേണ്ടത്, ഫുള്ളായി കവർ ചെയ്യില്ല. അധിക വാഹനത്തിന് ഇങ്ങനെ തന്നെയാണ്, സെൻട്രലിൽ ഇരിക്കുന്ന ആളുടെ സീറ്റ് ബെൽറ്റ് മുഴുവനായും കവർ ചെയ്യുന്നില്ല, ഫ്രണ്ട് ഭാഗത്ത് കൂടി ഇടേണ്ടതാണ്. ഇവിടെ സെൻറ്റർ എന്ന് എഴുതിയിട്ട് കാണിച്ചിട്ടുണ്ടല്ലോ, ഇതാണ് സെൻറ്റർ ഭാഗത്ത് ഇതിനുണ്ടാവും, ഈ സീറ്റ് ബെൽറ്റിന് എഴുതിയിട്ടുണ്ടാവും സെൻറ്റർ എന്ന്. ഈ സീറ്റ് ബെൽറ്റാണ് ഇവിടെ കണക്ട് ചെയ്യേണ്ടത്. ഇത് റൈറ്റ് സൈഡിൽ ഇരിക്കുന്ന ആളതും ഇത് ലെഫ്റ്റ് സൈഡിൽ ഇരിക്കുന്ന ആളതുമാണ് സീറ്റ് ബെൽറ്റിൻ്റെ. ഇത്രയും കാര്യമാണ് റിയർ ഭാഗത്ത് പറയാനുള്ളത്. പിന്നെ വിട്ടുപോയ ഒരു കാര്യം ഡീഫോഗറിനെ കുറിച്ചാണ്. ഇതാണ് വാഹനത്തിൻ്റെ ഡീഫോഗർ. ഈ ഒരു ഓറഞ്ച് വര പോലെ കാണുന്ന ഭാഗമില്ലേ, ഇതാണ് വാഹനത്തിൻ്റെ ഡീഫോഗർ. ഇത് ഉപയോഗിച്ചുകൊണ്ടാണ് മഞ്ഞുകളൊക്കെ ഉരുക്കി കളയുന്നത്. ഞാൻ ശരിക്കൊന്ന് കാണിച്ചു തരാം, ഇപ്പോൾ കാണാൻ സാധിക്കുന്നുണ്ടല്ലോ. ഈ ഒരു വരയാണ് ഡീഫോഗർ എന്ന് പറയുന്നത്. ഇത്രയും കാര്യമാണ് വാഹനത്തിൻ്റെ ഇൻറ്റീരിയറിലെ സ്വിച്ചും കാര്യങ്ങളെ പറ്റിയും പറയാനുള്ളത്. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ താഴെ കമൻറ്റായി രേഖപ്പെടുത്തുക. കൂടുതൽ പേരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ, തൊട്ടടുത്ത ബെല്ലൈക്കൺ കൂടി അനേബിൾ ചെയ്താലേ ഞാനിടുന്ന വീഡിയോ നോട്ടിഫിക്കേഷനായി നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്.